അല്ലെങ്കിലേ രക്ഷയില്ല. കിടക്കേണ്ട സ്ഥലത്ത് സാധനം ഉണ്ടാവണം, നമ്മുടെ കൽബിൽ ഈമാൻ ഉണ്ട്, കലിമ ഉണ്ടാകണം. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വിവരം കിട്ടി, ഒരു നാട്ടിൽ രണ്ടു പേരുണ്ടായിരുന്നു. ഒരാൾ ആബിദായ മനുഷ്യനാണ്, നല്ല ഇബാദത്തുള്ള മനുഷ്യൻ. അടുത്ത ആള് ഫാജിറാണ്, തെമ്മാടിയാണ്. ഇതിനപ്പുറം തെമ്മാടിയായി വേറൊരാളെ ലോകത്തില്ല. രണ്ടുപേരും മരണപ്പെട്ടു. മൂസാ നബിക്ക് വിവരം കിട്ടി, ആബിദായ നല്ല സാലിഹായ മനുഷ്യൻ നരകത്തിലും തെമ്മാടിയായ മനുഷ്യൻ സ്വർഗത്തിലും. മൂസാ നബി അലൈഹിസ്സലാം പോയി. ഇതെന്തെന്നറിയണമല്ലോ, എന്താ കാര്യമെന്നറിയണമല്ലോ. ആ സമയത്ത് മഹാനായ കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം നേരെ പോയി ആബിദായി മരണപ്പെട്ടു പോയ മനുഷ്യന്റെ വീട്ടിൽ ചെന്നിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യയോട് ചോദിച്ചു, പ്രിയപ്പെട്ട ഭാര്യയോട് ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങളുടെ ഭർത്താവ്? നാട്ടിൽ നല്ല മനുഷ്യനായിരുന്നു, പക്ഷേ നരകാവകാശിയാണെന്ന് എനിക്ക് വിവരം കിട്ടിയിരിക്കുകയാണ്. എന്താണ് നിങ്ങളുടെ ഭർത്താവിനെ പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്? കാരണം കൂടെ കിടക്കുന്നവർക്കല്ലേ രാപ്പനി അറിയൂ. ഒരാളെ സംബന്ധിച്ച് എന്തെങ്കിലും നമുക്കറിയണമെങ്കിൽ നാട്ടുകാരോടല്ല ചോദിക്കേണ്ടത്, അയാളുടെ ഭാര്യയോട് ചോദിക്കണം. കാരണം അയാളെ പറ്റി എല്ലാം അറിയുന്ന ഭാര്യ മാത്രമാണ്. ഹുന്ന ലിബാസുല്ലക്കും വാന്തും ലിബാസുല്ലഹുന്ന, നമ്മുടെ വസ്ത്രം ഒട്ടിക്കിടക്കുന്നത് പോലെ ശരീരത്തോട് നമ്മളിലേക്ക് ഒട്ടി നിൽക്കുന്ന നമ്മുടെ ഭാര്യമാരാണ്. പെണ്ണുങ്ങളെ നിങ്ങളുടെ ഭർത്താക്കന്മാരാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ പറ്റി ഏറ്റവും കൂടുതൽ അറിയുന്നത് ഭർത്താക്കന്മാരാണ്, ഭാര്യമാരാണ്. മൂസാ നബി നേരെ ചെന്നു തന്റെ പ്രിയതമയോട് ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങളുടെ ഭർത്താവിന്റെ അവസ്ഥ ഒന്ന് പറഞ്ഞു തരുവോ? ആ സമയത്ത് ആ പെണ്ണ് പറഞ്ഞു, ഈ ലോകത്തെ ഏറ്റവും വലിയ ആബിദായ മനുഷ്യൻ എന്റെ ഭർത്താവാ, എന്റെ ഭർത്താവിനെ പോലെ ഇബാദത്തെടുക്കുന്ന വേറെ ഒരാളും ഇല്ല. പക്ഷേ എന്റെ ഭർത്താവിനൊരു പ്രത്യേകതയുണ്ട്, എന്റെ ഭർത്താവ് ആ ഭർത്താവ് വിരിപ്പിലേക്ക് കിടക്കാൻ വന്ന് കഴിഞ്ഞാൽ അയാള് പറയും, തൂബാലന ഇങ്കാന മൂസാ നബി അലൈഹിസ്സലാ കൊണ്ടുവന്നത് സത്യമാണെങ്കിൽ നമ്മൾ വിജയിച്ചു. ആബിദായ മനുഷ്യനൊക്കെയാണ്, പക്ഷെ അയാൾക്ക് വിശ്വാസം പോരാ. എന്താ പറഞ്ഞത്? കിടക്കാൻ നേരത്ത് പറയും, അല്ലാ മൂസാ നബി കൊണ്ടുവന്നത് നല്ല ദീനാണെങ്കിൽ നമ്മൾ വിശ്വസിച്ചത് കാര്യമുണ്ട്, വിജയിച്ചു, ഇല്ലെങ്കിൽ പണി കിട്ടിയല്ല പടച്ചോനെ എന്ന് പറഞ്ഞു. ഹൃദയത്തിൽ എന്തില്ല? ഈമാനില്ല. ഹൃദയത്തിൽ ഈമാനില്ല, ഹൃദയത്തിൽ കലിമയില്ല. ആ മനുഷ്യൻ അത് കാരണമായി നരകത്തിൽ പോയി എന്ന് മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിൻ അല്ലാഹു അറിയിപ്പ് കൊടുക്കുകയാണ്. ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ, വെള്ളം ഒഴിച്ചു തരും, നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കും. രണ്ടാമത്തെ വ്യക്തി ആരാ? നാട്ടിൽ ഏറ്റവും മോശപ്പെട്ടവനാ. അയാളെ പറ്റി വിവരം കിട്ടി, അയാള് സ്വർഗത്തിലാണ്, അയാള് സ്വർഗത്തിലാണ്. ഇത് കേട്ടിട്ട് നമ്മൾ ഇനി ആരെ സ്വർഗത്തിലും ആരെ നരകത്തിലൊന്നും ആക്കാൻ നിൽക്കണ്ട. ഇയാള് സ്വർഗത്തിലാണ് എന്ന വിവരം കിട്ടിയപ്പോൾ നേരെ പോയി ഭാര്യയോട് ചോദിച്ചു, പെണ്ണേ നിന്റെ ഭർത്താവിനെ പറ്റി എന്താ നിനക്ക് പറയാനുള്ളത്? അയാള് സ്വർഗാവകാശിയാണ് എന്ന അറിയിപ്പ് കിട്ടിയല്ലോ, എന്ത് പറ്റി? ആ പെണ്ണ് പറഞ്ഞു, കാന മിൻ അഫ്ജരിന്നാസി, അയാള് ഈ നാട്ടിലെ ഏറ്റവും വലിയ തെമ്മാടിയ, ഈ നാട്ടിലെ ഏറ്റവും മോശപ്പെട്ടവനാണ് എന്റെ ഭർത്താവ്. പക്ഷേ ഇതാ കാന ആവാ കാന ഇതാ ആവാ ഇലാ ഫിറാസ്, അയാള് കിടക്കാൻ വേണ്ടി വിരിപ്പിലെത്തുമ്പോൾ പറയുമായിരുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് അൽഹംദുലില്ലാഹ് അലാ മാ ജാ ബിഹി മൂസാ. മൂസാ നബി കൊണ്ടുവന്നതിൽ വിശ്വസിക്കാൻ കഴിഞ്ഞല്ലോ, അൽഹംദുലില്ലാഹ്. നിങ്ങൾ നോക്കിയേ, ഒരാൾക്ക് ഇബാദത്ത് ഉണ്ട്, പക്ഷെ അയാള് കിടക്കാൻ നേരത്ത് പറയുന്ന എന്താ? പടച്ചോനെ മൂസാ നബി കൊണ്ടുവന്ന സത്യം അല്ലെങ്കിൽ നമ്മളൊക്കെ മണ്ടന്മാരായല്ലോ പടച്ചോനെ എന്ന് വിശ്വാസമില്ലാതെ പ്രവർത്തിച്ചയാള്. മറ്റേയാളോ ജീവിതത്തിൽ ചെറിയ ചെറിയ തിന്മകളൊക്കെ സംഭവിച്ചു, പക്ഷെ അപ്പോഴും അയാളുടെ മനസ്സിനകത്ത് വിശ്വാസം ഉണ്ടായിരുന്നു, അൽഹംദുലില്ലാ ഞാൻ പ്രവർത്തനങ്ങളൊക്കെ മോശം ചെയ്യുന്നവനാണെങ്കിലും മൂസാ നബി കൊണ്ടുവന്നത് ഹക്കായിട്ട് അതിനെ വിശ്വസിക്കാൻ എനിക്ക് പറ്റിയല്ലോ, അൽഹംദുലില്ലാ. ആ ഒരു ഈമാന്റെ പേരിൽ അയാൾ സ്വർഗപ്രവേശനം ലഭിച്ചു എന്ന് മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ തന്റെ പ്രിയപ്പെട്ട ഭാര്യയിൽ നിന്ന് കിട്ടിയ വിവരം അനുസരിച്ച് അദ്ദേഹം ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ. അല്ലാഹു നമുക്ക് ഈമാനും യഖീനും ഇസ്തിഖാമത്തും